أرأيت الذي يكذب بالدين فذلك الذي يدعو اليتيم ولا يحض على طعام المسكين فويل للمصلين فويل للمصلين الذين هم صلاتهم ساهون الذين هم يراءون ويمنعون الماعون നമസ്കരിക്കുന്നവർക്ക് നാശമാണ് നാശമാണ് നമസ്കരിക്കുന്നവരെ നിങ്ങൾക്ക് നാശമാണ് ഏത് നിലയിൽ നമസ്കരിക്കുന്നവരാണ് അലസന്മാരായി മടിയന്മാരായി നമസ്കരിക്കുന്നവരാണ് ഒരുപക്ഷെ നമ്മൾ നിസ്കരിക്കുന്നവരാകാം നമ്മുടെ മക്കള് നിസ്കരിക്കുന്നവരാകാം നമ്മുടെ ഭാര്യ നിസ്കരിക്കുന്നവരാകാം ഈ മഹാരാജന്റെ രാമിൽ വെച്ചുകൊണ്ട് കുമര മൊസാദ് പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ഓർമ്മപ്പെടുത്തുകയാണ് അലസത വെച്ചുകൊണ്ട് നിസ്കരിക്കുന്നവരെ മടി വെച്ചുകൊണ്ട് നിസ്കരിക്കുന്നവരെ റമദാൻ വരുമ്പോ തറാവീഹിന്റെ 20 റക്അത്ത് നിസ്കരിക്കുന്ന സമയത്ത് പോലും അലസത വെക്കുന്നവരെ ഇമാം അത്തഹിയാത്തിന് നിലകൊള്ളുന്ന വേളയിൽ ഓടി വന്നുകൊണ്ട് കൈകെട്ടി അത്തഹിയാത്തിലിരുന്ന് ആ ജമാഅത്ത് കിട്ടിയെന്ന് വരുത്തി തീർക്കുന്ന ചെറുപ്പക്കാരെ ഇമാം റുക്അവിലേക്ക് പോകുമ്പോ ഓടി വന്നുകൊണ്ട് നിയ്യത്ത് വെച്ച് കൈകെട്ടി ഒരത്ത വേള സുബ്ഹാന റബ്ബിയൽ അലീം ബിഹംദി എന്ന് ഒരു വേള പറയലിലൂടെ ആ റക്അത്ത് കിട്ടിയെന്ന് വരുത്തി തീർക്കുന്ന മുസ്ലിമേ നീ നാളെ ആഖിറത്തിൽ അല്ലാഹുവിന്റെ കോടതിയിൽ ഹിസാബ് നേരിടേണ്ടി വരുകയില്ലയോ നിനക്ക് മടിയല്ലയോ അലസതയല്ലയോ ഇഖാമത്ത് കൊടുക്കുമ്പോൾ പള്ളിയുടെ വെളിയിൽ നിന്നുകൊണ്ട് സ്വറ പറയുന്ന ചെറുപ്പക്കാരല്ലയോ സിഗരറ്റ് വലിച്ചുകൊണ്ട് നിലകൊള്ളുന്നവരല്ലയോ ബാത്റൂമിൽ പോയി അരമണിക്കൂർ സമയം ചെലവഴിക്കുന്നവരല്ലയോ നമസ്കാരത്തെ ചിട്ടവെക്കാൻ തയ്യാറല്ലാത്ത ചെറുപ്പക്കാരികളുള്ള കാലഘട്ടമല്ലയോ നമസ്കാരങ്ങൾ അലസത വെക്കുന്നവരല്ലയോ കല്യാണത്തിന്റെ പേരിൽ സ്വർണം എടുക്കാൻ പോയതിന്റെ പേരിൽ വസ്ത്രം എടുക്കാൻ പോയതിന്റെ പേരിൽ നിസ്കാരത്തെ അലസത വെക്കുന്ന സഹോദര സഹോദരിമാരല്ലയോ ഫവൈലുൽ മുസല്ലീൻ അല്ലദീനഹും സ്വലാത്തിഹിം സാഹൂൻ നമസ്കാരത്തെ അലസത വെക്കുന്നവർക്ക് വൈലെന്ന നരകമാണ് നരകമാണ് നരകത്തിന്റെ ഒരു കുണ്ട് തന്നെ ഒരു ചെരിവ് തന്നെ അല്ലാഹു അവർക്ക് സമ്മാനിക്കുകയാണ് അല്ലാഹുവേ ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ് നമസ്കാര ചിട്ടയുട്ടുന്നവരാകണം നിർബന്ധമാണ് അല്ലാഹു റസൂല പറയുകയാണ് ലൈലത്തുൽ നസ്രിയ ബീന സമാ റഅയ്തു ഖൗമ തുറല്ലഹു رؤوسهم بالصخر كلما رلخت عادت إلى ما كانت പരിശുദ്ധമായ ഇസ്റാഇ മിഅ്റാജ് രാവിൽ അല്ലാഹു റസൂൽ പറയുകയാണ് ഞാൻ പരിശുദ്ധമാക്കപ്പെട്ട മസ്ജിദുൽ അഖ്സയുടെ പരിസരത്ത് അതാ ചില ആളുകളെ എനിക്ക് കാണിക്കപ്പെടുകയാണ് എനിക്ക് ചില ആളുകളെ ഖബറിൽ കാണിക്കപ്പെടുകയാണ് റഅയ്തു ഖൗമാ ഒരു വിഭാഗം ആളുകളെ എനിക്ക് ജിബ്രീൽ കാണിച്ചു തരുകയാണ് എന്താണ് അവരുടെ പ്രവർത്തനം തുറുല്ലഹു റുഊസുഹും ബിസഖരി പാറക്കല്ലിന്റെ ചീള് കൊണ്ട് തല അടിച്ച് പൊട്ടിക്കുകയാണ് തലയിൽ നിന്ന് രക്തം പാർന്നൊലിക്കുകയാണ് രക്തം പുറത്തേക്ക് നിർഗളിക്കുകയാണ് അവരതാ മരണത്തിന് വഴി മാറുകയാണ് അവർ മരണപ്പെട്ട് കഴിയുമ്പോ പാറക്കല്ലിങ്ങനെ ചീളുകൊണ്ട് തല അടിച്ച് പൊട്ടിച്ചിട്ട് അവർ മരണപ്പെട്ട് കഴിയുമ്പോ അവരിലേക്ക് ബഹുമാനപ്പെട്ടതാകുന്ന പ്രവാചകനെ പറയുകയാണ് ആത്മാവിനെ ഊതപ്പെടുകയാണ് അവർക്ക് വീണ്ടും ആത്മാവ് നൽകപ്പെടുകയാണ് റൂഹിടപ്പെടുകയാണ് വീണ്ടും അവരെ ശിക്ഷിക്കുകയാണ് പാറക്കല്ലിങ്ങനെ ചീള് കൊടുത്തുകൊണ്ട് തല അടിച്ച് പൊട്ടിക്കാൻ പറയുകയാണ് വീണ്ടും തല അവർ അടിക്കുകയാണ് രക്തം ചിന്തു രക്തം വാർന്നൊലിച്ചു കൊണ്ട് മരണപ്പെടുകയാണ് ഞാൻ ജിബ്രീലിനോട് ചോദിച്ചു മൻ ഹൗലായി യാ ജിബ്രീൽ കാസർഗോഡുള്ള തക്കില ജമാഅത്തിലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്നെ കേൾക്കുന്ന റൂഹേ ബയാലിലുള്ള പ്രിയപ്പെട്ട ഓൺലൈനിലെ ശ്രോതാക്കളെ സഹോദര സഹോദരിമാരെ പഠിച്ചു വെക്കേണ്ട പാഠമാണ് പാഠമാണ് അല്ലാഹു റസൂൽ ജിബ്രീൽ അലൈഹി സലാമിനോട് ചോദിച്ചുകൊണ്ട് മൻ ഹൗലായി യാ ജിബ്രീൽ ആരാണ് ജിബ്രീലേ ജിബ്രീലേ ആ
ആരാണ് ഈ കോട്ട ഇത്രയേറെ ശിക്ഷ അനുഭവിക്കുന്നത്? ആരാണ്? ഖബറിനകത്ത് പോലും സമാധാനമില്ല, ആശ്വാസമില്ല, പ്രയാസമാണ് പ്രയാസമാണ്. പാറക്കല്ലിനെ ചീണുകൊണ്ട് തലയടിച്ച് പൊട്ടിച്ച് രക്തം വാങ്ങുലിച്ച് മരണപ്പെടുമ്പോൾ വീണ്ടും ആത്മാവൂതപ്പെട്ടുകൊണ്ട് വീണ്ടും പാറക്കല്ലിന്റെ ചീണുകൊടുത്ത് തലക്കടിക്കാൻ വേണ്ടി സമാധിയാക്കളാകുന്ന ശിക്ഷയുടെ മരക്കളെ നിർബന്ധിച്ച് അതിന് വഴങ്ങാതെ നിലകൊള്ളുമ്പോ തലക്കടികിട്ടുകൊണ്ട് മരണപ്പെടുന്ന ഇവരാരാണ് എന്ന് ഞാൻ ജിബ്രീലിനോട് ചോദിക്കുമ്പോ ജിബ്രീൽ അലൈഹി സലാം എന്നോട് പറയുകയാണ്, الذين تتفاقلون رؤوسهم عن الصلاة حي على الصلاة حي على الفلاح നമസ്കാരത്തിലേക്ക് വരൂ, വിജയത്തിലേക്ക് വരൂ എന്ന് അള്ളാഹുവിന്റെ പള്ളിയിൽ നിന്ന് ശ്രവണ സുന്ദരമായ പാങ്കുലി മുഴങ്ങുന്നു. ആ പാങ്കുവിളിക്ക് ഉത്തരം നൽകാതെ അലസത വെച്ചുകൊണ്ട് കള്ളു കുടിക്കാൻ പോയവരാണ്, ചെറുപ്പക്കാരൊന്നിച്ചുകൊണ്ട് സിഗരറ്റ് വലിച്ചുകൊണ്ട് നിലകൊണ്ടവരാണ്, സിനിമാ തിയേറ്ററിലേക്ക് പോയവരാണ്, മോശപ്പെട്ട ബ്ലൂ ഫിലിമുകൾ കണ്ടുകൊണ്ട് രാത്രിയുടെ യാമങ്ങളെ തള്ളി നിൽക്കിയവരാണ്, തന്റെ കാമുകനുമായി രഹസ്യമായി ചാറ്റിങ് നടത്തിയവരാണ്, തന്റെ മാതാപിതാക്കൾ അറിയാതെ ഉമ്മ അറിയാതെ ഉപ്പയറിയാതെ രഹസ്യമായി കാമുകനുമായി ബൈക്കിന്റെ പിന്നാമ്പുറത്ത് കറങ്ങി നടന്നവളാണ്. നമസ്കരിക്കാതെ നോമ്പ് പിടിക്കാതെ പരിശുദ്ധമായ ഇബാദത്തുകൾ അലസത വെച്ചുകൊണ്ട് നടന്നവളാണ്. അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്നതിനെ തൊട്ട് തലയ്ക്ക് ഭാരം കൊടുത്ത ആളുകളാണ്. പടച്ചറപ്പിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ സമയമില്ലാതെ അലസത വെച്ചുകൊണ്ട് നടന്നതായ ആളുകൾ അവരെയാണ് ഞാൻ ഈ ഖബറിൽ കാണുന്നത്. അവർ ഖബറിൽ വലിയ പാറക്കല്ലിന്റെ ചീളുകൊണ്ട് തല അടിച്ച് പൊട്ടിക്കുന്നത് ഞാൻ കണ്ടുവന്നു. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മളെ നിസ്കാരമുള്ളവരാണ്. ശ്രദ്ധിക്കണം സഹോദരങ്ങളെ, നിസ്സാര വിഷയമല്ല, നിസ്സാര വിഷയമല്ല, വലിയ അദാബാണ് നിസ്കരിക്കാത്തവർ നിസ്കരിക്കാത്തവർ. എവിടെ കണ്ടു നബി തങ്ങൾ ലൈലത്തുൽ ഉസ്രിയ ബി ഇല സമാഇ റഅയ്തു ബി ഐനയ്യ ശഫീഉന റസൂലുള്ളാഹി. ആ നബി തങ്ങൾ നേരിട്ട് കണ്ടതാണ്. പഠിച്ചു വെച്ചു, പഠിച്ചു വെച്ചു, പഠിച്ചു വെച്ചു. അല്ലാഹു നമുക്ക് തൗഫീക് തരട്ടെ, നന്മകൾ ചെയ്യാൻ അല്ലാഹു തൗഫീക് തരട്ടെ. അതുകൊണ്ട് നിസ്കാരം ചിട്ട വെച്ചു. അല്ലാഹുവിനെ കണ്ടിട്ട് നേരിട്ട് വന്ന പ്രവാചകൻ പറഞ്ഞു, മൻ ഹാഫള ഹാദിഹി സലവാത്തുൽ ഖംസ, ഈ അഞ്ച് വഖത്ത് ആരെങ്കിലും കറക്റ്റായി ശ്രദ്ധിച്ചാൽ കാനത്തു ലഹു നൂറുൻ വനജാതുൻ വബുർഹാനുൻ വശഫീഉൻ യൗമൽ ഖിയാമ വമൻ ലം ഹാഫള അല ഹാദിഹി സലവാത്തുൽ ഖംസ لم تكن له نجاة ولا برهان ولا شفيع يوم القيامة. നാളെ ഖിയാമത്ത് നാളിൽ സന്തോഷം ലഭിക്കണോ, റാഹത്ത് ലഭിക്കണോ, കൃത്യമായി അഞ്ച് വഖത്ത് നിസ്കാരം നിർവഹിച്ചു. വേറൊന്നും വേണ്ട. ഇനിയുള്ള കാലഘട്ടം വളരെയേറെ വലിയമസമാണ്. പല സ്ഥലങ്ങളിലും യുദ്ധം പുറപ്പെട്ടിട്ടു. റഷ്യ യുക്രൈനെതിരെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും യുദ്ധം പൊട്ടി പുറപ്പെട്ടിരിക്കുന്നു. വലിയ വിഷയത്തിലേക്കും പ്രയാസത്തിലേക്കും പോയിക്കൊണ്ടിരിക്കുന്നു. അവസാന നാളുകളിൽ കള്ളുകൂടി അധികരിക്കും, വ്യഭിചാരം അധികരിക്കും, വ്യഭിചാരത്തിലൂടെയുള്ള സന്താനങ്ങൾ അധികരിക്കും. ഇതൊക്കെ പരിശുദ്ധ പ്രവാചകന് പറഞ്ഞു നമ്മുടെ കണ്ണുകൾ കൊണ്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. റസൂലുള്ള പറഞ്ഞതൊക്കെ ഇവിടെ പുലരുന്നു. അവസാന കാലഘട്ടം എത്തുമ്പോ മുസ്ലിമീങ്ങൾക്കെതിരെ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്ന് ശത്രുക്കൾ ഒന്നിക്കും. റസൂലുള്ള പറഞ്ഞത് ഇന്ന് പുലർന്നുകൊണ്ടിരിക്കുന്നു. ഈ വസ്തുതകളൊക്കെ നിലനിൽക്കെ നീ പടച്ചറപ്പിലേക്ക് അഞ്ച് വക്കത്ത് കൃത്യമായി അല്ലാഹു തൗഫീക് നൽകട്ടെ. ഉറക്കെ പറയാം, അല്ലാഹു തൗഫീക് തരട്ടെ. ഞാൻ ഇന്ന് ഇന്നലെ എനിക്ക് വാദുണ്ടായിരുന്നത് കണ്ണൂർ ജില്ലയിലാണ്. വാദ് കഴിഞ്ഞ് ഞാൻ വിശ്രമിച്ചത് റിയാസ് എന്ന ഒരു മാഷിന്റെ വീട്ടിലാണ്. ചക്കരക്കര രാവിലെ സുബൈക്ക് അദ്ദേഹത്തിന്റെ വീടിന് അടുത്തുള്ള പള്ളിയിൽ നിന്ന് ബാങ്ക് വിളി കേൾക്കുന്നു. അദ്ദേഹത്തിന്റെ അഞ്ചു വയസ്സുള്ളതാ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന പ്രിയപ്പെട്ട മകൻ, ആ മകനാണ് നാലര മണിക്ക് എഴുതിയേക്കും എല്ലാ ദിവസവും. എന്നിട്ട് രാവിലെ പള്ളി പോയി ബാങ്ക് വിളിക്കും. സുബൈക്ക് നല്ല റാഹത്തായിട്ട് ബാങ്ക് വിളിക്കും. അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന മകനെ തൊട്ടടുത്ത പള്ളി.